ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സുപ്രധാന നിയമങ്ങൾ നമുക്കറിയാം സിലബസിൽ അഞ്ച് മാർക്ക് എൽ ടി സിക്ക് ആയാലും ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ ആയാലും അഞ്ച് മാർക്ക് സുപ്രധാന നിയമങ്ങളിൽ നിന്നാണ് അല്ലേ അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്തൊക്കെ പഠിക്കണം നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട് ഇപ്പോൾ നമ്മൾ നിയമങ്ങൾ ഒറിജിനൽ ഡോക്യുമെൻ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് സെക്ഷൻസും ഒരുപാട് കാര്യങ്ങളുണ്ട് അത് മൊത്തം പഠിക്കുക സെക്ഷനൊക്കെ ബൈഹാർഡ് പഠിക്കുക എന്ന് പറഞ്ഞ എളുപ്പമുള്ള കാര്യമല്ല അല്ലേ അപ്പോൾ നിയമങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും സെലക്റ്റീവായിട്ട് പഠിക്കുകയാണ് നല്ലത് അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്താണ് പി എസ് സി ചോദിക്കുന്നത് എന്നറി കുറച്ചും കൂടി ഈസി ആയിരിക്കും ഈ ഒരു സബ്ജക്റ്റ് ഈ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പി എസ് സി കൂടുതലും ചോദിക്കുന്നത് അപ്പൊ ഈ കൊസ്റ്റൻസിലൂടെ തന്നെ നമുക്ക് ഇനിയുള്ള എക്സാംസിനെ നേരിടാം അപ്പോൾ ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പൊ പി വൈ യു സീരീസ് നമ്മൾ ഒരുപാട് സബ്ജക്ട്സ് ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ആണെല്ലാം ഇപ്പം എക്സാംസിനെ നിങ്ങൾ നല്ലൊരു റാങ്കിൽ എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസ് ഒക്കെ കണ്ട് നോക്കാവുന്നതാണ് ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഓക്കെ അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം I am Alicia and welcome to Alicia's by Alicia. സോ ആദ്യത്തെ ചോദ്യം വിവരാവകാശ നിയമത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ വിവരാവകാശ നിയമം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എന്തായാലും പഠിക്കേണ്ടതാണ് കാരണം നിർബന്ധമായിട്ടും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ആക്റ്റെന്ന് വരുന്നുണ്ട് ഓക്കെ നിയമസഭാ സ്പീക്കറുടെ കൈവശമുള്ള ഒരു വിവരവും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ടതില്ല എന്നുള്ളതാണ് പ്രസ്താവന എ ആയിട്ട് കൊടുത്തേക്കുന്നത് ഓക്കെ അപ്പോൾ അസേഷനും റീസ റീസണും അങ്ങനത്തെ ഒരു രീതിയിലാണ് ചോദിച്ചേക്കുന്നത് ആർ അതിൻ്റെ റീസൺ ആയിട്ട് പറഞ്ഞേക്കുന്നത് പാർലമെൻറ്റിൻ്റെയും സംസ്ഥാന നിയമസഭയുടെയോ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിന് കാരണമായേക്കാവുന്ന വിവരങ്ങൾ പൗരനെ വെളിപ്പെടുത്തി കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഏതാണ് കറക്റ്റ് എ എന്നുള്ളത് തെറ്റാണ് അല്ലേ നിയമസഭാ സ്പീക്കറുടെ കൈവശമുള്ള ഒരു വിവരവും ലഭ്യമാക്കേണ്ടതില്ല എന്നങ്ങനെയുള്ള ഒരു കണ്ടീഷൻ പറയുന്നില്ല അപ്പോൾ വിവരാവകാശ നിയമം നമ്മൾ നോക്കുമ്പോൾ ഇവർ സെക്ഷൻ എട്ടിലാണ് ഏതൊക്കെയാണ് വിവരാവകാശത്തിൻ്റെ പകുതിയിൽ നിന്ന് ഒഴിവുള്ളത് അല്ലെങ്കിൽ എക്സെപ്ഷൻ ഉള്ളത് എന്നതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്തായാലും ഇവിടെ ഏതാണ് ആൻസർ അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് ഇവിടെ ആൻസർ വരുന്നത് എ തെറ്റാണ് ആർ ശരിയാണ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഒറിജിനൽ ഡോക്യൂമെന്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കാം കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമുക്ക് ഒറിജിനൽ ഡോക്യുമെന്റ് വിവരകാശ നിയമം ചെക്ക് ചെയ്യാം ഓക്കെ അടുത്ത ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക പ്രസ്താവനകൾ അല്ലെങ്കിൽ പ്രസ്താവന പുതുക്കിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെ ആയിരത്തി ായിരത്തി എൺപത്തി ആറിലാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇറക്കിയത് പിന്നീട് അമെൻമെൻറ്റ് അല്ലെങ്കിൽ അത് പുതുക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സൊ അത് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനാണ് എന്നുള്ളത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ആണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ മധ്യസ്ഥ തർക്ക പരിഹാര സംവിധാനത്തെ അതായത് മീഡിയേഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ അമെൻമെൻറ്റ് വഴി ആയിട്ട് വന്നതിൽ മെയിനായിട്ട് കൊണ്ടുവന്നൊരു മാറ്റം മാറ്റമാണ് ഇമീഡിയേഷൻ കൊണ്ടുവന്നു പിന്നെ നമുക്കറിയാം ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളൊക്കെ അല്ലേ ഇപ്പം നമ്മളെല്ലാവരും ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അങ്ങനെ ഒരു സാധ്യതയൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആ ഒരു നിയമത്തിലെ ഉണ്ടായിരുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും രണ്ടായിരത്തി പത്തൊമ്പതിലെ ഏറ്റവും ആവശ്യമായിരുന്നു ഈ ഒരു സംരക്ഷണ നിയമം കുറച്ച് വൈകിപ്പോയി എന്നുള്ളതാണ് കാരണം ഓൺലൈനിൽ നമ്മളൊരുപാട് ചീറ്റൊക്കെ ചെയ്യപ്പെടാം അപ്പോൾ അതൊന്നും ഒരു നിയമം വഴി ശക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനെക്കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ അമൻമെൻറ്റ് വന്നത് അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന അന്യായമായ വ്യാപാരം തടയുന്നതിനുള്ള വ്യവസ്ഥകൾ ഈ നിയമത്തിന്റെ ഉപഭോക് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ പരിധിയിൽ വരില്ല അത് തെറ്റാണ് വരും ഏറ്റവും ആയിട്ട് വന്ന ഒരു കാര്യങ്ങളിൽ ഒന്നാണ് ഈ ഒരു കാര്യം എന്നുള്ളത് അപ്പോൾ ഇവിടെ തെറ്റായ പ്രസ്താവന മൂന്ന് മാത്രം എന്നുള്ളതാണ് അപ്പം മൂന്ന് സി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആയിട്ട് വരുന്നത് സോ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിലെ വന്നപ്പോൾ അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു ഡോക്യുമെന്റിൽ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബൈജൂസ് ഇപ്പോൾ കറണ്ടിൽ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ നേരിടുന്നെങ്കിലും ഇൻറ്റർനെറ്റിൽ അവരുടെ നല്ല നോട്ട്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം പ്രൂഫ് ചെക്ക് ചെയ്യണം മിസ്റ്റേക്സ് ഉണ്ടോയെന്ന് വെരിഫൈ ചെയ്യണം ഇതിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനാണ് പ്രാബല്യത്തിൽ വന്നത് ഹൈലൈറ്റുകൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഉപഭോക്തൃ സംരക്ഷണ സമിതികൾ ഉപഭോക്തൃ തർക്കം പരിഹാര കമ്മീഷനുകൾ മധ്യസ്ഥത നമ്മളിവിടെ പറഞ്ഞല്ലോ മായം കലർന്ന വ്യാജമായ സാധനങ്ങൾ അടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന് ഉൽപ്പന്ന ബാധ്യത ഇങ്ങനത്തെ ഉള്ള ഈ ഒരു ഈ ഒരു രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന മാറ്റത്തിലാണ് പിന്നെ നമുക്ക് ഉപഭോക്തൃ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതും സംരക്ഷിക്കുന്നതിനു വേണ്ടി സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി സ്ഥാപിക്കുന്നു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്കായിട്ട് കണ്ട ഈ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കാണാം നടത്തുന്നു അന്യായമായി വ്യാപാരം തടയുന്നതിനുള്ള നിയമങ്ങളും ഈ നിയമത്തിന് കീഴിൽ വരും എന്നുള്ളതാണ് ഉപഭോക്താക്കുന്നത് ർക്കം തീർപ്പാക്കൽ പ്രക്രിയയെക്കുറിച്ച് പിഴകളും ബാധ്യതകളും ഇതിനൊക്കെ കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം അറുപത്തിയൊന്ന് വയസ്സുള്ള എ എന്ന വിഭാര്യനായ വ്യക്തി തൻ്റെ മക്കളായ എക്സ് വൈ എ സെഡ് ഓക്കെ അപ്പം മൂന്ന് മക്കളാണുള്ളത് ഇതിൽ ആദ്യത്തെ രണ്ട് വ്യക്തികളും മേജറാണ് മേജർ എന്ന് പറയുമ്പോൾ എന്താണ് പതിനെട്ടിന് വയസ്സ് മുകളിലുള്ള ആൾക്കാരാണ് നമ്മൾ മേജറായിട്ട് പറയുന്നത് അതിന് താഴെയാണെങ്കിൽ മൈനറാണ് ഒന്ന് പുരുഷനാണ് സ്ത്രീയാണ് ഒരാൾക്ക് മുപ്പത്തൊന്ന് വയസ്സ് ഡീറ്റെയിൽസ് ഒക്കെ കൂടി ഇരുപത്തെട്ട് വയസ്സ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സ് മാത്രം നമ്മളിതിൽ കൺസിഡർ ചെയ്താൽ മതി താഴെയുള്ള സെഡ് എന്ന് പറയുന്ന കുട്ടി മൈനറാണ് പതിനെട്ട് വയസ്സിന് താഴെയാണ് എന്നിവർക്കായി തൻ്റെ സ്വത്ത് സമ്പാദ്യങ്ങൾ മുഴുവൻ തുല്യമായി വീതിച്ചു നൽകിയിട്ടുണ്ടെങ്കിൽ സ്വയം പരിപാലിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അദ്ദേഹത്തെ പരിപാലിക്കാനുള്ള കടമ ആർക്കാണ് അപ്പോൾ നമുക്ക് നിയമങ്ങളിൽ രണ്ടായിരത്തി ഏഴിൽ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു നിയമം അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടല്ലേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടി ബന്ധപ്പെടുത്തി ആ നിയമം ജുമ പഠിച്ചിട്ട് കാര്യമില്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അല്ലേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം അങ്ങനത്തെ ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ മേജറായി കഴിഞ്ഞാൽ സ്വത്ത് തുല്യമായിട്ട് വിധിച്ചു നൽകിയതുകൊണ്ട് രണ്ടുപേർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആണ് അച്ഛനെ നോക്കാനായിട്ടല്ലേ സോ എക്സിനും വൈക്കും തുല്യമായിട്ട് എന്നുള്ളതാണ് ഇവിടെ കറക്റ്റായിട്ട് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം രണ്ടായിരത്തി അഞ്ച് പത്തൊമ്പതാം വകുപ്പ് പ്രകാരം മജിസ്ട്രേറ്റ് പുറപ്പെടുവിക്കുന്ന താമസ ഉത്തരവ് പ്രകാരം ഏതൊക്കെ നിവർത്തികളാണ് പരാതിക്കാരിക്ക് ലഭ്യമായിട്ടുള്ളത് സോ പത്തൊമ്പതാം വകുപ്പ് പ്രകാരം എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ തപ്പി പോകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഗാർഹിക പീഡനം നിയമം എടുക്കുക നെറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്യുക പത്തൊമ്പതാമത് വകുപ്പ് നോക്കുക അപ്പോൾ നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ കറക്റ്റായിട്ടുള്ളത് കാണാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ഏകദേശം നമുക്ക് ഫുള്ള് നിയമങ്ങളൊക്കെ ബൈഹാർട്ട് പഠിക്കാം

ആയിട്ടുള്ള രീതിയിലുള്ളതായിരിക്കും ഉത്തരവിൽ ഉണ്ടാവുക സോ ഇത് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പങ്കുപാർത്ത വീട് വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ മറ്റേതെങ്കിലും വിധത്തിൽ അന്യാധീനപ്പെടുത്തുന്നതിനോ എതിർ കക്ഷി ശ്രമിക്കുന്നതിന് വിലക്കാനും പറ്റും കാരണം കേസ് നടക്കുകയാണല്ലേ അപ്പോൾ അതിനെ വിലക്കാനുള്ള ഉത്തരവും പറ്റും അങ്ങനെ ഒരു പ്രൊവിഷനോ ഈ നിയമത്തിൽ പറയുന്നുണ്ട് കക്ഷിയുടെ മാതാപിതാക്കളെ പങ്കുപാർത്ത വീട്ടിൽ നിന്നും പുറത്താക്കാനുള്ള ഉത്തരവ് അങ്ങനെ ഒരു ഉത്തരവില്ല അല്ലേ ഓക്കെ അപ്പോൾ എയും ബിയും മാത്രം എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ലൈംഗികാതിക്രമത്തിൽ കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് പോക്സോ നിയമം അല്ലേ ഇമ്പോർട്ടൻ്റ് ആണ് പോക്സോ നിയമം ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടി എന്ന് വെച്ചാൽ ഇത് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സിമ്പിൾ ആയിട്ടുള്ളതാണെങ്കിലും റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള വ്യക്തിയാണ് കുട്ടി എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലേ ഇനി നമ്മളെപ്പോഴൊക്കെയാണ് ഈ പതിനാല് വയസ്സ് എന്നുള്ളത് അറിഞ്ഞിരിക്കുന്നത് നമുക്ക് ഇരുപത്തൊന്ന് എ ആർട്ടിക്കിൾ പ്രകാരം പറയുന്നുണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് ഭരണഘടനയിൽ പറയുന്നുണ്ട് അല്ലേ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് എന്ത് ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് ഇനി ബാലവേലെ പറ്റിയിട്ട് നമ്മൾ ഭരണഘടനയിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ ബാലവേല എത്ര വയസ്സിന് താഴെയുള്ള പിള്ളേരെയാണ് എന്ന് വിശേഷിപ്പിക്കുന്നത് വിശേഷിപ്പിക്കുന്നത് പതിനാലിന് വയസ്സ് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾ അങ്ങനെ പെണ്ണിടുപ്പിക്കുമ്പോഴാണ് അത് ചൈൽഡ് ലേബർ മാറുന്നത് അപ്പോൾ അവളെ വയസ്സ് പതിനാലാണ് അപ്പോൾ ഓരോ സ്ഥലത്തും എന്താണ് വയസ്സ് എന്നുള്ളത് ആലോചിച്ച് വെക്കുക അപ്പോൾ വോട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ മേജർ മേജറാവുന്ന വയസ്സെന്നൊക്കെ പറയുന്നത് പതിനെട്ട് വയസ്സാണ് അല്ലേ സോ പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള വ്യക്തിയാണ് അപ്പോൾ എല്ലാതും അറിഞ്ഞിരിക്കുക അടുത്ത ചോദ്യം അറിയാനുള്ള അവകാശ നിയമം അഥവാ വിവരാവകാശ നിയമം രണ്ടായിരത്തി ഉദ്ദേശ ലക്ഷ്യത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക പൊതു അധികാരികളുടെ അതായത് പബ്ലിക് അതോറിറ്റീസിൻ്റെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് നിർബാധം ലഭ്യമാക്കുക സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്തവും വർദ്ധിപ്പിക്കുക പൊതു അധികാരികളുടെ സ്വാധീനതയിലുള്ള അധീനതയിലുള്ള എല്ലാ വിവരങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഡിജിറ്റൽ രൂപത്തിലാക്കുക കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ എന്നിവരുടെ രൂപവത്കരണം അപ്പം ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആക്ടിൽ നിന്ന് തന്നെ ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും അപ്പം ഇവിടെ ഒന്ന് രണ്ട് നാല് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത് ഉദ്ദേശലക്ഷ്യം എന്ന് പറയുമ്പോൾ ആക്ടിൻ്റെ ഏറ്റവും ബിഗിനിങ്ങിൽ തന്നെ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം സോ ഈ ഒരു ഡോക്യുമെൻ്റ് ആണ് മലയാളത്തിലുള്ള വേർഷനാണ് വിവരാകാശ നിയമത്തിൻ്റെ അപ്പം ഇംഗ്ലീഷിലുള്ള ആവശ്യമുള്ളവർക്ക് ഇംഗ്ലീഷ് വായിക്കാം എൽ ഡി ക്ലാർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിലായതുകൊണ്ട് മലയാളം വായിക്കുന്നതായിരിക്കും നല്ലത് ഡിഗ്രി ലെവലിനും പ്രിപ്പയർ ചെയ്യുന്നവർ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാം ഓക്കെ അപ്പം ഇത് ചുമ്മാ ഗൂഗിൾ ചെയ്താൽ നമുക്ക് എല്ലാ ആക്റ്റുകളും നമുക്ക് ലഭിക്കാനായിട്ട് പറ്റും ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും കൺസ്യൂമർ റൈറ്റ്സിന് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ മലയാളത്തിലുള്ള വേർഷൻ ഡൗൺലോഡ് ഞാൻ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല സോ നിങ്ങൾക്ക് ആർക്കെ എങ്കിലും അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കി എല്ലാവർക്കും അത് ഹെൽപ്ഫുള്ളായിരിക്കും ബാക്കി എല്ലാ ഡോക്യൂമെൻറ്റും നമുക്ക് നെറ്റിൽ മലയാളവും ഇംഗ്ലീഷും ഒക്കെ അവൈലബിൾ ആണ് ഓക്കെ ഒറിജിനൽ ഡോക്യുമെന്റ് വായിച്ച് പഠിക്കാനായിട്ട് നോക്കുക സോ ഇവിടെ തുടക്കത്തിൽ എന്നെ വിവരാവകാശ നിയമത്തിന്റെ തുടക്കത്തിൽ എന്നെ പറയുന്നതാണ് ഈ ഒരു ആക്ടിന്റെ ഉദ്ദേശലക്ഷ്യം എന്നുള്ളത് എന്ത് എന്താന്നുള്ളത് അപ്പൊ ഇവിടെ വളരെ വ്യക്തമായിട്ട് വിവരാവകാശത്തിന്റെ പ്രായോഗിക ഭരണക്രമം പ്രതിപാദിക്കുന്നതിനും പൊതു അധികാര സ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിൽ പൗരന്മാർക്ക് വിവരം പ്രാപ്യമാക്കുന്നതിന് ബന്ധപ്പെടുന്നതിനും ഓരോ പൊതു അധികാര സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിൽ സുതാര്യതയും ഉത്തരവാദിത്തവും വർദ്ധിപ്പിക്കുന്നതിനും ഒരു കേന്ദ്ര ഇൻഫർമേഷനും സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനുകളും രൂപീകരിക്കും ീകരിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ ആനുഷംഗികവുമായിട്ടുള്ളതുമായ കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതിനുമുള്ള ഒരു ആക്ട് അപ്പം ഇതാണ് ഇതിൻ്റെ ആക്ടിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആക്ട് പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു ആക്ട് കാരണം വരാനായിട്ട് കാരണമായിട്ടുള്ള ഒരു സംഘടന പി എസ് സി റിപ്പീറ്റഡ്ലി ചോദിക്കാറുണ്ട് അല്ലേ മസ്തൂർ കിസാൻ ശക്തി സംഘടന അല്ലെങ്കിൽ എം കെ എസ് എസ് മസ്തൂർ കിസാൻ ശക്തി സംഘതൻ രാജസ്ഥാൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് അരുണ റോയിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘടനയാണ് ഈ ഒരു സംഘടനയുടെ ഒക്കെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് വിവരാകാശ നിയമം പാസാക്കപ്പെടുന്നത് സോ അത് ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കാറുണ്ട് അപേക്ഷയുടെ തീർപ്പുകാലൽ കാലൽ മുപ്പത് ദിവസത്തിനകം ഏതു സംഗതിയിലും അപേക്ഷ ലഭിച്ച് മുപ്പത് ദിവസത്തിനുള്ളിലും എന്നുള്ള കാര്യങ്ങളൊക്കെ അപേക്ഷ എത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കണം അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവനയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ അത് നാൽപ്പത്തിയെട്ട് എട്ട് മണിക്കൂറിനകം അല്ലെങ്കിൽ എട്ടിൻ്റെ പണി എടുക്കും അല്ലേ വ്യക്തി ജീവൻ്റെയും ജീവൻ എന്നൊക്കെ പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എട്ടിൻ്റെ പണി കിട്ടും നാൽപ്പത്തി എട്ട് മണിക്കൂറാന്നുള്ളത് ആലോചിച്ച് വെക്കുക ഓക്കേ അല്ലെങ്കിൽ ആ ജീവൻ പോയി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക ഇനിയിപ്പം എട്ടാമത്തെ ഒരു സെക്ഷൻ എപ്പോഴും പി എസ് സി ഇപ്പോൾ ചോദിക്കുന്നതാണ് ഏതൊക്കെയാണ് വിവരം ഉൾപ്പെടുത്തലെന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ അത് നമുക്ക് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇപ്പോൾ നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും ഇപ്പോൾ ഭാരതത്തിൻ്റെ പരമാധികാരത്തെയും അഖണ്ഡതയും സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ായിട്ട് റെസ്ട്രിക്ഷൻ ഉണ്ടാവില്ലേ അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിയമ കോടതിയാലോ ട്രിബ്യൂണലോ വിലക്കപ്പെട്ടിട്ടുള്ളത് പാർലമെന്റിന്റെയോ സംസ്ഥാന നിയമസഭയുടെയോ അവകാശത്തിൻ്റെ ലംഘനമായി തീർന്നേക്കാവുന്ന വിവരത്തിൻ്റെ വെളിപ്പെടുത്തൽ പിന്നെ ഇങ്ങനെ ഓരോന്നോരോന്നവിടെ കൊടുത്തിട്ടുണ്ട് തക്കതായ അധികാരസ്ഥാനത്ത് പൊതുജനത്തിൻ്റെ ഭൂരിപക്ഷ താല്പര്യം ആവശ്യപ്പെടുന്ന ബോധ്യപ്പെടുമ്പോഴല്ലാതെ ഒരു വ്യക്തിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം അങ്ങനെ ഏതൊക്കെയാണ് ഇവിടെ എക്സെപ്ഷൻസ് മന്ത്രിസഭയുടെയും സെക്രട്ടറിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ചർച്ചകളുടെ രേഖകൾ ഉൾപ്പെടെയുള്ള ക്യാബിനറ്റ് രേഖകൾ പക്ഷേ അവിടെ അവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട് ക്യാബിനറ്റ് രേഖകളാണ് വിവരാകാശ നിയമത്തിനകത്ത് വരാത്തത് എന്നാൽ മന്ത്രിസഭയുടെ തീരുമാനങ്ങളും അവയ്ക്കുള്ള കാരണങ്ങളും ആ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഉപോത്ബലകമായ വസ്തുതകളെയും തീരുമാനമെടുത്ത ശേഷവും കാര്യം പൂർത്തിയാക്കിയതിനോ കഴിഞ്ഞതിനു ശേഷവും പ്രസിദ്ധപ്പെടുത്തേണ്ടതാണ് ഓക്കെ അപ്പം അങ്ങനത്തെ ഏതൊക്കെയാണ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സെക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ് സെക്ഷൻ എട്ടാണ് ഏതൊക്കെയാണെന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ പതിനൊന്നാമത്തെ സെക്ഷനും പി എസ് സി ഇപ്പോൾ റീസെൻറ്റായിട്ട് ചില എക്സാമുകളിലൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് മൂന്നാം കക്ഷിയിൽ നിന്ന് വിവരം വിവരമെടുക്കേണ്ടി വരികയാണെങ്കിൽ അതിൻ്റെ സെക്ഷൻ ഏതാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് പതിനൊന്നാമത്തെ സെക്ഷനിലാണ് ഓക്കെ മൂന്നാം കക്ഷിയാൽ നൽകിയിട്ടുള്ളത് മൂന്നാം കക്ഷി രഹസ്യമായി കരുതുന്നതുമായി ബന്ധപ്പെട്ടതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്ഷൻ പതിനൊന്നാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ടൊന്ന് ആലോചിച്ചത് ഇനി നമുക്ക് ഈ ക്വസ്റ്റിനെ കാണാനായിട്ട് പറ്റും സോ ഇനി അടുത്ത ചോദ്യം നിർമ്മാതാവിനെ അവസാനത്തെ ഉപഭോക്താവിനോട് വരെ ബാധ്യത ഉണ്ട് ഓക്കെ ഇതാണ് തത്വമായിട്ട് പറയുന്നത് അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്നിലുണ്ട് ഇതിൻ്റെ ആൻസർ എന്നുള്ളതാണ് അപ്പോൾ വസ്തുതകൾ നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ തത്വം നമ്മൾ മലയാളം നോക്കിയപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ തത്വം ഇങ്ങനെയാണ് ഒരു രണ്ട് താ വേണം അല്ലേ രണ്ട് താ തത്തയുടെ താ വേണം അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രീവിയസ് ഇയർ ഇത് ഈ ഒരു വാക്ക് തെറ്റാണ് അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ സീരീസ് ചെയ്തിട്ടുള്ളത് എല്ലാ വീഡിയോസും കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുള്ളായിരിക്കും എക്സ് നിർമ്മാതാ ിൽ നിന്ന് അതായത് എക്സ് നിർമ്മാതാവിൽ നിന്ന് സുതാര്യമല്ലാത്ത കുപ്പിയിൽ അടച്ച വയൻ വാങ്ങുകയും സുഹൃത്തായ വൈക്ക് നൽകുകയും ചെയ്തു കുപ്പിയിൽ നിന്നും മഴകിയ ഉച്ചിൻ്റെ അവശിഷ്ടം വൈയുടെ ഗ്ലാസ്സിൽ വീഴുകയും വൈ കടുത്ത സ്വാസ്ഥ്യം അസ്വാസ്ഥ്യം ബാധിക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെ ആർക്ക് കറക്റ്റായിട്ടുള്ള നഷ്ടപരിഹാരം ആർക്കാണ് കൊടുക്കാൻ ബാധ്യത എന്നുള്ള രീതിയിലുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നിർമ്മാതാവിന് അവസാനത്തെ ഉപഭോക്താവിനോട് വരെ ബാധ്യതയുണ്ട് അത് തന്നെയാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് അതായത് നിർമ്മാതാവിനെ നഷ്ടപരിഹാരം നൽകാൻ ബാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സോ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കാം പരാതിക്കാരിയായ സ്ത്രീക്ക് നിയമപ്രകാരം അർഹതപ്പെട്ട സ്വത്തിൻ്റെ ഓഹരി നിഷേധിച്ചാൽ അത് ഗാർഹിക പീഡനമാണ് അപ്പോൾ ഗാർഹിക നിരോധന നിയമം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ സോ അതിനെ അതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് പരാതിക്കാരിക്ക് നിയമപരമായോ ആചാരപ്രകരമായോ അർഹതയുള്ള സ്ത്രീധനമോ സ്വത്തോ ജീവനാംശമോ പങ്കുപാർക്കുന്ന വീടിൻ്റെ വാടകയോ അപഹരിക്കുക നിഷേധിക്കുക ലഭ്യമാക്കുന്നത് തടയുക അങ്ങനെയുള്ള തുടങ്ങിയവ ഗാർഹിക പീഡനത്തിൻ്റെ പരിധിയിൽ വരുന്ന സാമ്പത്തിക പീഡനമാണ് അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റായിട്ടുള്ള ശരിയാണ് എയും ആറും ശരിയാണ് ശരിയായ വിശദീകരണവുമാണ് എന്നുള്ളതാണ് ഗാർഹിക പീഡനത്തിനകത്ത് തന്നെ നിയമം നോക്കിയാൽ നമുക്ക് മനസ്സിലാകുമ്പോൾ ഒരുപാട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് അതായത് ലൈംഗിക പീഡനം വൈകാരികമായിട്ടുള്ള പീഡനം മാനസിക പീഡനം അതുപോലെ സാമ്പത്തിക പീഡനം എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം സോ അടുത്ത ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക അപ്പോൾ പോക്സോ നിയമത്തെക്കുറിച്ചിട്ട് രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് കുട്ടികൾക്കെതിരായുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരും എല്ലാ കുറ്റകൃത്യങ്ങളല്ല അല്ലേ ആ ഒരു നിയമത്തിന്റെ പേര് എന്നെ പറയുന്നത് ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ സംരക്ഷിക്കാൻ കുട്ടികളെ സംരക്ഷിക്കാനുള്ള നിയമമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ നിയമം അല്ലേ പോക്സോ നിയമം നിലവിൽ വരുന്നത് എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ശിശുദിനത്തിനാണ് നവംബർ പതിനാലാം തീയതി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നിയമമാണല്ലോ അപ്പം എല്ലാ അതിക്രമങ്ങളല്ല ലൈംഗികമായ അതിക്രമങ്ങളാണ് അതിൻ്റെ പരിധിയിൽ വരുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് പോക്സോ നിയമപ്രകാരം കുറ്റകരമാണ് എന്നുള്ളത് ശരിയാണ് സോ ഒന്ന് തെറ്റ് രണ്ട് ശരി എന്നുള്ളതാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത് അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് അപ്പോൾ നമുക്ക് ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ നിയമത്തെ പറ്റിയിട്ട് പഠിക്കാനുണ്ട് കമ്മീഷനൊക്കെ പഠിക്കാനുണ്ട് അല്ലേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പി എസ് സിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റനുകളിൽ ഒന്നാണ് ഇത് ഇരുപത്തി മൂന്നിലേന്ന് പറയാൻ പറ്റില്ല കഴിഞ്ഞ എല്ലാ എക്സാമുകളിലും റിപ്പീറ്റ് ചെയ്യുന്ന കറണ്ട് അഫയറിൻ്റെ ഭാഗമായിട്ടെന്നൊക്കെ ചോദിക്കുന്ന സബ്ജക്റ്റുമൊക്കെ റിലേറ്റ് ചെയ്ത് ചോദിക്കുന്നൊരു ചോദ്യമാണല്ലേ ഇത് ഒരു ക്വസ്റ്റൻ പേപ്പറിൽ തന്നെ രണ്ട് തവണയ്ക്ക് ചോദിക്കാറുണ്ട് സോ ഇതിൻ്റെ ആൻസർ ഒരു ഫ്രീ ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ശ്രീ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര എന്നുള്ളതാണ് ഇതിൻ്റെ ായിട്ട് വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പൊതു പ്രഖ്യാപനം യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പാസാക്കി അംഗീകരിച്ചത് എന്നാണ് അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതിനെക്കുറിച്ച് നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇവിടെ ഹ്യൂമൻ റൈറ്റ്സിന്റെ ആക്ട് വന്നുകൊണ്ടാണ് ഈ ക്വസ്റ്റൻ ഇവിടെ ഇട്ടത് വേൾഡ് ഹിസ്റ്ററിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടില് ഈ ഒരു ഡിക്ലറേഷൻ പ്രഖ്യാപിച്ചു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് എത്ര വർഷമാണ് തികയുന്നത് ഈ ഒരു ദിവസത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തീം എന്താന്നുള്ളതൊക്കെ ആണ് നമ്മൾ വേൾഡ് ഹിസ്റ്ററി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് സോ വേൾഡ് ഹിസ്റ്ററി പി വൈ ക്യൂ സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാത്തിൻ്റെയും പി വൈക്യുവിൻ്റെ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് പോയിട്ട് കാണാവുന്നതാണ് ഓക്കെ അടുത്തത് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം വെളിപ്പെടുത്തുവാൻ കഴിയുന്ന പൊതുവിവരത്തിൽ പെടുന്ന കാര്യങ്ങൾ ഏതെന്ന് കണ്ടെത്തുക ഫയലുകൾ ഫയലുകൾ കുഴപ്പമൊന്നുമില്ല കോടതി പരിഗണനയിലുള്ളവ പറ്റില്ല അല്ലേ രാജ്യസുരക്ഷയും അഖണ്ഡതയും ബാധിക്കുന്ന വിവരങ്ങൾ അതും പറ്റും നോ ഇഷ്യൂസ് സോ ബി നമുക്ക് ായിട്ട് പറ്റുന്നത് ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ താഴെ പറയുന്നവരിൽ ഉപഭോക്താവായി പരിഗണിക്കപ്പെടുന്നവർ ആരെല്ലാം എന്നുള്ളതാണ് ആരാണ് കൺസ്യൂമർ തവണ വ്യവസ്ഥയിൽ ഒരു ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തി പെടും ഒന്ന് കറക്റ്റാണ് ഉപജീവനത്തിനല്ലാതെ വാണിജ്യ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന വ്യക്തി പെടില്ല എന്ന് നിയമത്തിൽ വളരെ കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട് സോ അവിടെ പെടില്ല ഒരു ഉൽപ്പന്നം വാങ്ങിയ വ്യക്തിയുടെ അനുമതിയോടെ പ്രസ്തുത ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ആളും കൺസ്യൂമർ തന്നെയാണ് ഉപഭോക്താവ് തന്നെയാണ് സൗജന്യ നിരക്കിൽ സേവനങ്ങൾ ലഭിക്കുന്ന വ്യക്തിയും വരില്ല സോ ഇവിടെ ഉപഭോക്താവായി പരിഗണിക്കപ്പെടുന്നവർ ആരെല്ലാം എന്നുള്ളതാണ് ചോദ്യം സൂചന ഒന്ന് മൂന്ന് എന്ന് ാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി അഞ്ചിലെ ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മീഷനുകൾ ആക്ട് പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ബാലാവകാശങ്ങൾ എന്നതിനുള്ള നിർവചനം തൊള്ളായിരത്തി എൺപത്തൊമ്പതിലെ ബാലാവകാശ ഉടമ്പടിയിലെ അവകാശങ്ങൾ ഇന്ത്യൻ ഭരണ അംഗീകരിച്ചിട്ടുള്ള അവകാശങ്ങൾ എൺപത്തൊമ്പതിലെ ബാലാവകാശ ഉടമ്പടിയിൽ അംഗീകരിക്കപ്പെട്ടതും ഇന്ത്യ സ്ഥിരീകരിച്ചതുമായ അവകാശങ്ങളാണ് ഓപ്ഷൻ സി ആണ് ഇവിടെ ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കാം ഗാർഹിക പീഡന നിരോധന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗാർഹിക പീഡനത്തിൻ്റെ പരിധിയിൽ വരാത്തത് താഴെപ്പറയുന്നവയിൽ എവായ നമ്മൾ നേരത്തെ നോക്കിയതാണ് അല്ലേ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ശാരീരിക പീഡനം വൈകാരിക പീഡനം സാമ്പത്തിക പീഡനം ലൈംഗിക പീഡനം ഇതെല്ലാം ഉൾപ്പെടും എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമത്തിലൂടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ പ്രാതിനിധ്യം കൊടുത്തത് താഴെ പറയുന്നവയിൽ ആർ ാണ് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി പന്ത പത്തൊമ്പതിൽ അമെൻമെൻറ്റ് വന്നിട്ടുണ്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ സോ അവിടെ ഒരു ആൾക്കൂടെ പ്രാതിനിധ്യം കൊടുത്തു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ആർക്കാണ് വനിതാ കമ്മീഷനും അത് പട്ടികവർഗീയമൊക്കെ ഓൾറെഡി ഉള്ളതാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് പുതിയതായിട്ട് മനുഷ്യാവകാശ കമ്മീഷനിലെ പ്രാതിനിധ്യം കൊടുത്തത് ഓക്കെ അപ്പം മേൽ പ്രസ്താവിച്ച എല്ലാവരും എന്നൊന്നും തെറ്റി എഴുതരുത് ഇതുവരെല്ലാവരും അംഗങ്ങളാണല്ലോ അങ്ങനെയല്ല ഇവിടെ ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമത്തിൽ പുതിയതായിട്ട് ആരാണ് ആഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം അടുത്തത് എന്താണ് സ്ത്രീധന മരണം വിവാഹം കഴിഞ്ഞ് ഏഴ് ഏഴ് വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീയുടെ മരണം സംഭവിക്കുകയാണെങ്കിൽ അത് സ്ത്രീധന മരണമായി കണക്കാക്കപ്പെടുന്നു അപ്പോൾ ഏഴ് വർഷം കണ്ടു അതൊരു ഫാക്റ്റ് അറിയാമെന്ന് വെച്ചാൽ ചാടിക്കയറി ആൻസർ ചെയ്യരുത് ചുമ്മാ ഏഴ് വർഷത്തിനുള്ളിൽ മരിച്ചാലല്ലേ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിക്കാം അല്ലെങ്കിൽ ക്യാൻസർ വരാം അല്ലെങ്കിൽ ആക്സിഡന്റ് വരാം എന്ത് വേണമെങ്കിൽ വരാം അല്ലേ അപ്പം അങ്ങനെയല്ല എന്തെങ്കിലും സ്ത്രീധനമായിട്ട് റിലേറ്റ് ചെയ്ത് ഇഷ്യൂ ഉണ്ടായിട്ട് ഒരു അസ്വാഭാവികമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ മരിക്കുകയാണെങ്കിലാണ് എന്ത് വരിക സ്ത്രീധന മരണത്തില് വരിക അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പീഡനത്തിൻ്റെയും ക്രൂരതയുടെയും പേരിൽ വിവാഹം കഴിഞ്ഞ് ഏഴ് വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീയുടെ മരണം സാധാരണഗതിയിൽ അല്ലാത്ത വിധത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അത് സ്ത്രീധന മരണമായി കണക്കാക്കപ്പെടുന്നു എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആയിട്ട് വരുന്നത് அடுத்தது പോക്സോ നിയമപ്രകാരം കുട്ടിയെന്ന് കണക്കാക്കപ്പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഓപ്ഷൻ എ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരെയാണ് പോക്സോ നിയമം അവസാനമായി ഭേദഗതി വരുത്തിയ വർഷം ഏതാണ് രണ്ടായിരത്തി പത്തൊമ്പതാണ് അപ്പോൾ ഒരുപാട് നിയമങ്ങൾ ഭേദഗതി വരുത്തിയൊരു വർഷമാണ് രണ്ടായിരത്തി പത്തൊമ്പത് എന്നറിഞ്ഞിരിക്കുക വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ താഴെ പറയുന്നവരിൽ നൽകുന്നത് ആർക്ക് ആർക്കാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് നൽകേണ്ട ഫീസ് എന്ന് പറയുന്നത് പത്ത് രൂപ ആണ് ഓപ്ഷൻ എ അടുത്ത ചോദ്യം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ജസ്റ്റിസ് എ എം പരീത് പിള്ള ആണ് കറക്റ്റാണ് ജസ്റ്റിസ് എം കറക്റ്റ് സ്റ്റേറ്റ്മെൻറ് ആണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ് ആൻ്റണി ഡൊമിനിക്ക് ആണ് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ട് അത് അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം പോകാൻ ഇതിനുശേഷം മാറ്റം വന്നിട്ടുണ്ട് അല്ലേ ഇപ്പോഴത്തെ ആരാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ക്വസ്റ്റൻ പേപ്പറ് പ്രിൻറ്റ് ചെയ്യണ സമയത്ത് ഐ മീൻ ഈ ഒരു എക്സാമിൻ്റെ സമയത്ത് ഈ ഒരു ഫാക്റ്റ് കറക്റ്റ് ആയിരുന്നു ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക് എന്നുള്ളത് ഈ ഒരു സമയത്ത് ആയിരുന്നു ഓക്കെ അപ്പോൾ ഇപ്പോഴത്തെ ആരാന്നുള്ളത് നിലവിൽ ആരാന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം ഡോക്ടർ എസ് ബലരാമൻ ശ്രീ ടി കെ വിൽസൺ എന്നിവർ ആദ്യ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു അത് ശരിയാണ് സോ ഈ ഇതിൻ്റെ കീ പ്രകാരം ഓൾ ഓഫ് ദി അബവ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് അപ്പോൾ ഈ പല ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഒരെണ്ണം ഡയറക്റ്റ് ആണെങ്കിൽ ഒരു ക്വസ്റ്റൻ പേപ്പറിൽ ഡയറക്ട് ആണെങ്കിൽ പിന്നെ അതൊരു ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റിലെ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് അങ്ങനെയൊക്കെ നമുക്ക് സെയിം ഫാക്ട് പോക്സ് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും പോക്സോ നിയമപ്രകാരം ബാലൻ എന്നാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടിയാണ് ശരിയാണ് പോസ്കോ പോസ്കോ അല്ല അല്ലേ പോക്സോ ആണ് കുറ്റകൃത്യം ഉടനെ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ആറുമാസം തടവ് ശിക്ഷ ലഭിക്കും കെൽസ എന്ന സ്ഥാപനം അതിജീവിതർക്ക് സൗജന്യ നിയമ നിയമസഹായം നൽകുന്നു അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പി ഡിലീറ്റ് ചെയ്ത ഒരു ചോദ്യമാണേ അടുത്ത ചോദ്യം തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരമാർക്കാണ് രാഷ്ട്രപതിക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഓക്കെ അപ്പം ഒരു കമ്മിറ്റി ഉണ്ട് അല്ലേ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ട് ആ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് അത് പ്രധാനമന്ത്രിയാണ് അതിലാരൊക്കെ ഇൻക്ലൂഡ് നമുക്ക് ആക്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം സോ ഇതാണ് ഒറിജിനൽ ഡോക്യുമെന്റ് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒഫീഷ്യൽ സൈറ്റ് കേരള ഗവൺമെന്റിന്റെ സൈറ്റ് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എന്തൊക്കെയാണ് ഈ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്നുള്ളതൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ എന്തായാലും ചോദിക്കുന്ന കൂടുതലും ചോദിക്കുന്ന ഒരു ഏരിയ നമുക്ക് ഏതാന്നുള്ളത് നോക്കിയിട്ട് പറയാം അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും ചെയർപേഴ്സണേയും രാഷ്ട്രപതി അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പും മുദ്രയും വെച്ച് അധികാരപത്രം വഴിയാണ് നിയമിക്കേണ്ടത് ഓക്കെ അപ്പോൾ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് ഉപവകുപ്പിൻ കീഴിലുള്ള ഓരോ നിയമനവും നിയമിക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടല്ലേ അപ്പോൾ കമ്മിറ്റിയിലെ ആരൊക്കെയാണ് മെമ്പേഴ്സ് എന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രധാനമന്ത്രിയാണ് ചെയർപേഴ്സൺ ലോക്സഭാ സ്പീക്കറും ആഭ്യന്തര മന്ത്രിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവും രാജ്യസഭയുടെ ഉപാധ്യക്ഷനും ഓക്കെ അപ്പോൾ ഇത്രയും വ്യക്തികൾ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു കമ്മിറ്റിയിൽ ആരെ തിരഞ്ഞെടുക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് ഔപചാരികമായിട്ട് നിയമിക്കേണ്ടത് ആരാണ് രാഷ്ട്രപതിയാണ് ഓക്കെ അപ്പോൾ അത് അറിഞ്ഞിരിക്കുക ബാക്കി ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്റ്റാണെന്ന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ അടുത്ത ചോദ്യം താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ അല്ലാത്തത് ആര് വനിതാ കമ്മീഷൻ ചെയർപേഴ്സണും പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സണും പട്ടികജാതി കമ്മീഷനും ബാലാവകാശ കമ്മീഷനും ഒക്കെ എക്സ് ഒഫീഷ്യോ ആണ് കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി മെമ്പറല്ല ഓക്കെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞോളൂ പ്രധാനമന്ത്രി ആണ് ഓക്കെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ഇത് വളരെ കൃത്യമായിട്ട് ആക്റ്റിൽ പറയുന്നുണ്ട് സെക്രട്ടറി ജനറൽ ആണോ അധ്യക്ഷനാണോ കമ്മീഷണറാണോ ഉപാധ്യക്ഷനാണോ മുഖ്യ കാര്യനിർവഹണ ഓഫീസ് ഓഫീസ് ഉദ്യോഗസ്ഥൻ അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് സെക്രട്ടറി ജനറൽ ആണ് ഇത് സ്റ്റേറ്റ്മെൻറ്റ് ആ ആക്റ്റിൽ വളരെ കൃത്യമായിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം നമ്മൾ നേരത്തെ നോക്കിയ ഒരു പോഷൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും കമ്മീഷന് ഒരു സെക്രട്ടറി ജനറൽ ഉണ്ടായിരിക്കുന്നതും അദ്ദേഹം കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കുന്നതും ആ ഒന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് കാണിച്ചെന്നുള്ളു ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ദീപക് സന്ധു ആണ് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലുള്ളവർ നൽകേണ്ട ഫീസ് എത്രയാണ് ഇതൊന്നുമല്ല എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത് അടുത്ത ചോദ്യം ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം താഴെ പറയുന്നതിൽ ഏതാണ് നമ്മൾ വിവരാവകാശ നിയമമാണ് അല്ലേ വിവരാവകാശ നിയമമാണ് ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആര് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണല്ലേ കുറച്ച് വിവരവും ഒക്കെയുള്ള നമുക്ക് കുറേ പേർക്ക് ഇഷ്ടമുള്ള ഒരു രാഷ്ട്രപതിയാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം രണ്ടായിരത്തി അഞ്ചിലാണ് ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രപതി ആയിരുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അടുത്ത ചോദ്യം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് അപ്പം മുഖ്യ വിവരാവകാശ കമ്മീഷണറായാലും ശരി മനുഷ്യാവകാശ കമ്മീഷണറായാലും ശരി ഇവരൊക്കെ നിയമിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആണ് അടുത്ത ചോദ്യം വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക അപ്പോൾ ഏതൊക്കെയാണ് എട്ടാമത്തെ സെക്ഷനിൽ പറയുന്ന കാര്യങ്ങളാണ് പാർലമെൻറ്റിൻ്റെ വിശേഷാവകാശത്തിന് ലംഘനമായേക്കൊന്നും വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല ശരിയാണ് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭ്യമാക്കുന്നതിന് സമയപരിധി നിഷ്കർഷിച്ചിട്ടുണ്ട് അതും ശരിയാണ് വിവരം എന്നതിൻ്റെ നിർവചനത്തിൽ ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിക്കുന്ന വസ്തുക്കൾ ഉൾപ്പെടുന്നില്ല എന്നുള്ളത് തെറ്റാണ് അതൊക്കെ ഉൾപ്പെടുന്നുണ്ട് വിവരം ലഭ്യമാക്കുന്നതിൽ പൊതു താല്പര്യത്തിന് പ്രാധാന്യം ഉണ്ട് അതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് മൂന്നൊഴിച്ച് ബാക്കിയെല്ലാം ശരിയാണ് പ്രസ്താവനകൾ ഒന്ന് രണ്ട് നാല് ശരിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ അടുത്ത ചോദ്യം വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന മൂന്നാം കക്ഷി മൂന്നാമതൊരു വ്യക്തിയുടെ പക്കൽ നിന്ന് സ്വീകരിക്കേണ്ടതുമായത് ആ വ്യക്തി രഹസ്യമായി കരുതുന്നുമാണെങ്കിൽ അനുവർത്തിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് പറയുന്നതാണ് വകുപ്പ് പതിനൊന്ന് വകുപ്പ് പതിനൊന്ന് വിവരാവകാശ നിയമം കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം തടയുന്നതിനായി ഉണ്ടാക്കിയ പോക്സോ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വിവാഹിതരായ സ്ത്രീകൾ അസ്വാഭാവിക സാഹചര്യങ്ങളിൽ മരണപ്പെടുമ്പോൾ സ്ത്രീധന മരണമായി കണക്കാക്കുന്നത് എത്ര വർഷങ്ങൾക്കുള്ളിൽ മരണം സംഭവിക്കുമ്പോഴാണ് ഏഴ് വർഷത്തിനുള്ളിൽ ഏഴ് വർഷത്തിനുള്ളിൽ ഒരു വ്യക്തി ലൈംഗിക ഉദ്ദേശത്തോടു ഒരു കുട്ടി അശ്ലീല കാര്യത്തിനായി വശീകരിച്ചാൽ പോക്സോ നിയമപ്രകാരം ഏത് കുറ്റമായി കണക്കാക്കും ലൈംഗിക പീഡനം എല്ലാം ഒരുപോലെയൊക്കെ നമുക്ക് തോന്നും ഇതിൻ്റെ ആൻസർ ലൈംഗിക പീഡനമുള്ളതാണ് അടുത്ത ചോദ്യം വിവരാവകാശ നിയമത്തിൽ സെക്ഷൻ രണ്ട് എഫ് പ്രകാരം വിവരങ്ങൾ എന്തൊക്കെയാണ് വിവരങ്ങൾ ഭൗതിക രേഖകളും ഡോക്യുമെൻ്ററുകളുമാണ് ഇലക്ട്രോണിക് രേഖകളും ഡാറ്റയും ഇപ്പം എല്ലാം കൂടിയിട്ട് അല്ലേ ഫിസിക്കൽ ഇലക്ട്രോണിക് റെക്കോർഡ്സ് ഡോക്യുമെൻറ്റുകൾ എന്നിവയും അതിലേറെയും എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ഏറ്റവും കറക്റ്റായിട്ടുള്ള ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ പതിനൊന്നിൻ്റെ ഉദ്ദേശം നമ്മളിപ്പോൾ പറഞ്ഞേയുള്ളൂ അല്ലേ ഇളവുകൾ കൈകാര്യം ചെയ്യുന്നു അതല്ല അല്ലേ ഇളവുകൾ എവിടെയാണ് എട്ടാമത്തെ സെക്ഷനാണ് പറയുന്നത് ഏതൊക്കെയാണ് അതിൽ വരാത്തത് എന്നുള്ളത് മൂന്നാം കക്ഷീനൊക്കെ കുറിച്ചിട്ട് പറയുന്നതാണ് പതിനൊന്നാമത്തേത് ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് പറയുന്നത് സോ ഇത്രയും ക്വസ്റ്റ്യൻസാണ് എൽ ഡി സി ലെവൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ ചോദിച്ചിട്ടുള്ളത് ഇനി ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസും ഉണ്ട് സോ ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ സിലബസിലെ സുപ്രധാന നിയമങ്ങൾ വരുന്നില്ല അതുകൊണ്ട് നമ്മളെ മെയിൻ ആവുമ്പോഴേക്കും ഇതിൻ്റെ നമ്മൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് മെയിൻ ആവുമ്പോഴേക്കും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അപ്പോൾ ഇനി ഏത് ആണ് നമ്മുടെ നിങ്ങളുടെ നിങ്ങളുടെ റെസ്പോൺസസ് ഒക്കെ ഒക്കെ തീർച്ചയായിട്ടും ലൈക്കും നമുക്ക് പുതിയ പ്രചോദനം ുംചോദനം തന്നെയാണ് പിന്നെ നമ്മൾ ഈ ഒരു എടുക്കുന്ന എല്ലാ പി വൈ ക്യൂ സീരീസിൻ്റെ ആയിട്ടുള്ള പി ഡി എഫ് നമ്മുടെ ടെലഗ്രാമിൽ ഷെയർ ചെയ്യുന്നതാണ് സോ ലിങ്ക് കൂടെ ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ കാണാനായിട്ട് പറ്റും സോ ഇൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ